guys, muse guys. ഇന്ന് നമ്മുടെ ഗോപ്രോന്റെ ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ഒരു ഒരു മാസത്തെ ആവുന്നേ ഉള്ളൂ നമ്മൾ ഗോപ്രോ കയ്യിൽ കിട്ടിയിട്ട്, ബുക്ക് ചെയ്തിട്ട് പുതിയ ഗോപ്രോ വാങ്ങിയിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അതാ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് സാധനം. അത് വേറെ ഒന്നുമല്ല, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല. മഴയത്ത് മഴയൊക്കെ ഞാൻ കൊണ്ടുപോകുമ്പോൾ മഴേൻ്റെ തുള്ളിയൊക്കെ വെള്ളത്തുള്ളി, അതുപോലെ വെള്ളം ജസ്റ്റ് ഒന്ന് ക്യാമറേൻ്റെ ഡിസ്പ്ലേയുടെ മുന്നിൽ വരുമ്പോഴേക്കും ഉള്ളിൽ ഒരു ഈർപ്പം വരിക, വേപ്പർ വരിക. അത് ഞാനെന്നാ ഫസ്റ്റ് അതിന് നോർമലി നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോഗ് പോലെ വരില്ലേ, ആ സാധനം ക്യാമറയുടെ ഫ്രണ്ടിൽ വരികയാണ്. അപ്പം അത് കാരണം നമുക്ക് ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊന്നും കിട്ടുന്നില്ല, ക്ലിയർ ആവുന്നില്ല, ആകെ ഫോക്കസ് ഔട്ടായ പോലെ ബ്ലറായിട്ട് വൃത്തികേടായിട്ട് ഇരിക്കുകയാണ്. അവർ ഗോപ്രോൻ്റെ സൈറ്റിൽ കയറി ഞാൻ വിളിച്ചു നോക്കി, അപ്പോൾ അവർ എന്താണ് കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെങ്ങനെയാണ് അത് ചെറിയ ടിപ്പ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഓരോ ഓരോരോ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി, എന്നിട്ട് ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്തു, പക്ഷേ മാറുന്നില്ല. അത് ആ കംപ്ലൈൻറ്റ് അതേപോലെ തന്നെ വരികയാണ്. ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റിൽ വെച്ച് പോയാൽ തന്നെ, ഹെൽമെറ്റിൽ വെച്ച് പോകുമ്പോൾ തന്നെ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ മഴ പെയ്ത് തുറന്ന് കഴിയുകയാണെങ്കിൽ തന്നെ അതിൽ ഈർപ്പം ഫ്രണ്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര, വാങ്ങിയിട്ട് ഒരു മാസം ആവും നമ്മൾ, ഞാനൊക്കെ അത്രയും ആഗ്രഹിച്ച്, ഞാനെന്നല്ല ഏതൊരാൾ വാങ്ങുകയാണെങ്കിലും അത്രയും ആഗ്രഹിച്ച് ഇഷ്ടത്തിൽ വാങ്ങുന്നൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ അതിൻ്റെ അപ്പോഴും പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. എന്നിട്ട് അവർക്ക് വിളിച്ചു, അവർ പറഞ്ഞു അത് റീപ്ലേസ് ചെയ്തുതരാം, മാറ്റിത്തരാം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് സാധനങ്ങളും അവരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എവിടെ വെച്ചാൽ, ഈ ഡിസ്പ്ലേൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ ക്യാമറയുടെ ഈ ഒരു പോർഷനിലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരികയാണ്. ഉൾഭാഗത്ത്, പുറത്തല്ല, ഉൾഭാഗത്തേക്ക് വെള്ളം ഈർപ്പം വരികയാണ്. കുറച്ച് നേരം ആകുമ്പോഴേക്കും ഉണ്ടല്ലേ ഒരു ഈർപ്പം ക്യാമറയുടെ ഉള്ളിൽ. ഇത് ഈ ലെൻസിൻ്റെ അവിടെയാണ്, ലെൻസിൻ്റെ അവിടെയാണിത്. ഇതിപ്പോൾ നമ്മൾ ക്യാമറ വെളിച്ചം എന്തെങ്കിലും തട്ടുമ്പോൾ അതിൽ കറക്റ്റ് അറിയേണ്ടത്. ഇതാണ് കംപ്ലൈൻറ്റ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇത് സിംഗപ്പൂരിൽ നിന്നാണ്, സിംഗപ്പൂരിക്കാണ് നമ്മളിത് അയക്കേണ്ടത്. സിംഗപ്പൂരിൽ നിന്നാണ് അതിൻ്റെ ഗോപ്രോൻ്റെ സൈറ്റും ഗോപ്രോൻ്റെ എല്ലാ ഓഫീസൊക്കെ അവിടെ തോന്നുന്നു. അപ്പോൾ അങ്ങോട്ടാണ് അയക്കേണ്ടത്. ഫോമും കാര്യമൊക്കെ എല്ലാം കോപ്പി എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ യു പി എസ് കൊറിയർ സർവീസിൽ നിന്നാണ് അയക്കേണ്ടത്. അതിപ്പോൾ ഉള്ളത് നമുക്ക് എറണാകുളത്തേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞില്ല, ട്രിപ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പർച്ചേസും കാര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എറണാകുളം പോകുന്ന സ്ഥിതിക്ക് ഇതവിടെ കൊടുക്കാം, കുറച്ച് നേരത്തെ ആക്കിയിട്ടുണ്ട് നമ്മളെ പർച്ചേസിങ്. അപ്പോൾ ഈ സിംഗപ്പൂരിക്കാണ് ഇതയക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട്, എല്ലാം ഓൾറെഡി അവർ പെയ്ഡാണ്, പൈസ ഒക്കെ ഇതിൽ അയച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ഷിപ്പ് ചെയ്ത് കൊടുക്കാം, അയച്ചു കൊടുക്കാം. മൂന്ന് ഇതുണ്ട്, ഒരു ആർ എം എ ഫോമുണ്ട്, അതുപോലെ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് ഉണ്ട്, എല്ലാം ഉണ്ടായില്ല, എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. അവർ തന്നെ അങ്ങോട്ട് അയച്ചു തന്നിട്ട് നമ്മളെ പ്രിൻ്റ് എടുത്താണ്, എന്നിട്ട് മൂന്ന് കോപ്പി വേണമെന്ന് പറഞ്ഞത്. അത് അതിലിട്ടിട്ട് നമ്മൾ ഈ ഗോപ്രോ മാത്രം വായിച്ചു കൊടുക്കുന്നത്. നാളെയാണ് പോകുന്നത്, എറണാകുളത്താണ് ഈ യു പി എസിൻ്റെ കൊറിയർ സർവീസ് ഉള്ളത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നമുക്ക്, നമ്മളെ നാട്ടിൽ നിന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവരെ, സത്യം പറയല്ല, അവർ ഇംഗ്ലീഷ് നമുക്ക് വലിയ പിടുത്തം കിട്ടിയിട്ടില്ല. നമ്മൾ ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷും രണ്ട് രീതിയിലാണല്ലോ. നമ്മൾ ഇംഗ്ലീഷ്, അല്ല എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്നല്ല, നമുക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞാലും അവർക്ക് അവർ പറയുന്ന പോലെ നമുക്ക് മനസ്സിലാവില്ല. ഓസ്ട്രേലിയ എന്നിട്ട് ഞാൻ എൻ്റെ ബ്രദറിനെ കൊണ്ട് വിളിപ്പിച്ചത്, അവനെ പറഞ്ഞത് അത് ഓസ്ട്രേലിയൻ ടൈപ്പ് ഇംഗ്ലീഷ് എന്തോ ആണ്, പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവണില്ല. പക്ഷെ സംഭവം പറഞ്ഞിട്ട് കാര്യം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഗോപ്രോ ഒരു ഇതിൽ പാക്ക് ചെയ്തിട്ട്, ഒന്നല്ലെങ്കിൽ ഈ സാധനത്തിൽ ഇതിൽ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ബോക്സിൽ പാക്ക് ചെയ്തിട്ട് ഗോപ്രോ മാത്രമാണ് അയക്കുന്നത്. ബാറ്ററിയും അതിൻ്റെ ചാർജറും അങ്ങനെയൊന്നും അയക്കില്ല, അതൊന്നും കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അപ്പോൾ അത് മാത്രമാണ് അയക്കുന്നുള്ളത്. എന്തായാലും അവിടെ പോയോ നോക്കട്ടെ, എന്താണ് ഈ ഒരവസ്ഥ എന്നറിയില്ല. അതിൻ്റെ ഇനി അവിടെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ, കോൺടാക്ട് ഗോപ്രോ സൈറ്റിൽ കയറാം, അതിൽ കോൺടാക്ടേഴ്സ് ഉണ്ടാവും. ആ കോൺടാക്ടേഴ്സിൽ കയറിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്രോൻ്റെ സീരിയൽ നമ്പറും ഐറ്റംസൊക്കെ അതിൽ അടിച്ചു കൊടുക്കാണ്ട്, നമ്മുടെ പേര്, മെയില് അങ്ങനത്തൊക്കെ അടിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ, അപ്പോൾ സ്ഥലങ്ങളൊക്കെ അടിച്ചു കൊടുക്കാണ്ട്, അതൊക്കെ അടിച്ചിട്ട് അവർ കോളേഴ്സ് എന്നുണ്ട്, അവരെ വിളിക്കണേ വിളിക്കാം, നമുക്ക് മെസ്സേജ് അയക്കണേ ചാറ്റ് ചെയ്യാം അങ്ങനെ ഉണ്ട്.
അപ്പോൾ കോളേജ് നിർത്തി കഴിഞ്ഞാൽ അവർ വിളിക്കും, ഒരു 10-15 മിനിറ്റിനുള്ളിൽ വിളിക്കും, പെട്ടെന്ന് വിളിക്കും, കോൾ ചെയ്യും പെട്ടെന്ന് വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ കാര്യം എന്താ അവർ സംസാരിക്കും. അപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ കംപ്ലയിൻറ്റ് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ അതിന് ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ അവരൊന്ന് ജസ്റ്റ് പറഞ്ഞു തരും. അപ്പോൾ നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവർ റീപ്ലേസ് ചെയ്ത് തരും സാധനം. നമ്മളിത് അയച്ച് അവിടെ എത്തിയിട്ട് എത്തിയാലേ അവരെ തിരിച്ചേ അയക്കുള്ളൂ. കാരണം ഇത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ അല്ലേ ഫോമും കാര്യമൊക്കെ റെഡിയാക്കിയത്, ഇത് 14 ദിവസത്തിനുള്ളിൽ അയക്കണം കേട്ടോ. അവർ നമുക്ക് അയച്ച് തന്നിട്ട് അവരവിടെ നിന്ന് ഇങ്ങോട്ട് എപ്പോഴാണോ അവരിത് സ്റ്റാർട്ട് ചെയ്ത പ്രിൻ്റ് ഇങ്ങോട്ട് വിട്ടുന്നത്, ഫോമൊക്കെ വിട്ടുന്നത് അന്ന് മുതൽ 14 ദിവസത്തിനുള്ളിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതിൽ പറയുന്നുണ്ട്. അതിൽ അയച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എനിക്കറിയില്ല, 14 ദിവസത്തിനുള്ളിൽ അയക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10-12 ദിവസം 5-12 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അയക്കാനുള്ള പ്ലാനിലാണ്. കസ്റ്റമർ സർവീസൊക്കെ നല്ലതാട്ടോ, നല്ല ഇതാണ്. ഇനി സാധനം ഇനി അവിടെ പോയിട്ട് തിരിച്ച് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതെന്തായാലും വേറെ കാണിച്ചു തരണ്ട്. ഇത് നമ്മൾ അയച്ച് നോക്കട്ടെ. അയച്ചിട്ടൊരു 14 ദിവസം 1 മാസത്തിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ടാവും. പറഞ്ഞിട്ടുണ്ട് ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ മുന്നേ അയച്ചുതരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ മാക്സിമം എത്തിച്ചേരാമെന്ന് പറഞ്ഞു. നോക്കി നോക്കാം, നമുക്ക് വിട്ടു നോക്കാം. നമ്മൾ ഗോപ്രോൻ്റെ ബാറ്ററിയും അതുപോലെ മെമ്മറി കാർഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ മെമ്മറി കാർഡ് ഞാൻ വാങ്ങിയതാണ്, ബാറ്ററി അതിൻ്റെ ഉള്ളതാണ്. ബാറ്ററിയും കൊടുക്കുന്നില്ല, അതുപോലെ അതിൻ്റെ കേബിൾസ് ഒന്നുമില്ല, വെറും ഗോപ്രോൻ്റെ ഈ ഒരു സാധനം മാത്രമേ, ഈ ഒരു ക്യാമറ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മളതൊരു ബോക്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുക്കും, അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ബോക്സിലാക്കി കൊടുക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. ആ ഗോപ്രോൻ്റെ കാര്യം നേരെക്കാനുണ്ട്, പിന്നെ നമ്മളെ ലഡാക്ക് ട്രിപ്പിൻ്റെ, ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ കുറച്ച് പർച്ചേസും ഉണ്ട്. നമ്മൾ സ്കൂട്ടി എടുത്തിട്ടാണ് പോകുന്നത്, ഞാനും അപ്പോഴും ഉണ്ട് പുറകിൽ, ഞങ്ങൾ രണ്ടാളും കൂടി പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ, ഇറങ്ങുകയാണ്. അപ്പോൾ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യാൻ പാകമല്ല, അത് എടുത്ത് സേഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പോകുമ്പോൾ ഓരോ വീഡിയോ ചെറുതായിട്ട് ഓരോന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ചാവക്കാടൊക്കെ കഴിഞ്ഞിട്ട് നല്ല വെയിലാണ്, മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. കൊഴിഞ്ഞിട്ടാണ് കൊറിയർ, എക്സ്പ്രസ് കൊറിയർക്കാണ് ലൊക്കേഷൻ കൂടുതൽ എത്തിച്ചത് UPS-ൻ്റെ. ഗോപ്രോൻ്റെ മറ്റേ എന്തെങ്കിലും പറയും, മുന്നേ പെയ്ഡ് ചെയ്താൽ പറയാം, പ്രീപെയ്ഡ് ഇതാകൊണ്ട് ഇവിടെ എടുക്കില്ല പറഞ്ഞു. ഇവർ എന്നിട്ട് പാലാരി വട്ടത്തിലുള്ള വേറൊരു ഇതിക്കാണ് അയച്ചത്. എന്തായാലും കാണിച്ചു തരണ്ടേ അവിടെയാണ്. അങ്ങനെ UPS-ൻ്റെ കൊറിയർ സർവീസ് ഇത് അവിടെയാണ്. ഇതെവിടെ ലൊക്കേഷൻ? എവിടെ? പാലാരിവട്ടം അല്ലേ പറഞ്ഞു? പാലാരിവട്ടമാണ്. അതുപോലെ അതിൻ്റെ ഒരു സൈന് എന്ന് പറഞ്ഞാൽ അതാ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസും കാര്യമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നേരെ പോണ വഴിക്ക് തന്നെയാണ് ഗുരുവായൂരല്ലേ ഹൈവേ. ആ ഗുരുവായൂർ കോഴിക്കോട്, കോഴിക്കോട് ഗുരുവായൂർ ഹൈവേ തന്നെയാണ്. റൈറ്റ് സൈഡിലേക്ക് ആണ് കയറി കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാലാണ് കാണാം. നമ്മൾ ലൊക്കേഷനിൽ ഇവരെ സൈറ്റിൽ കയറിയിട്ട് അത് കറക്റ്റ് അല്ല, നമ്മൾ വേറെ വഴിക്കൊക്കെ പോയത്. നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് അങ്ങോട്ട് പോകുന്നത് ആലപ്പുഴ വയനാട് റോട്ടാണ്. ഈ ഭാഗത്തേക്ക് ആ ഹൈവേ, ആ ബ്രിഡ്ജ് കയറി പോകുന്നത് കുന്നംകുളം ഗുരുവായൂർ റൂട്ടാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ അവിടുന്ന് U-turn കയറിയിട്ട് ഇതാ എക്സ്പ്രസ് UPS Express പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്. ഈ റോട്ടിന് തൊട്ടടുത്ത് തന്നെയാണ്, ഇങ്ങനെ കയറി തന്നെ ഉടനെയുള്ളതാണ്. അതിൻ്റെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഏഷ്യാനെറ്റിൻ്റെ ബിൽഡിംഗ് ആണ്, ഇവിടെ തന്നെയാണെല്ലാം. നമുക്കിതിൽ വേണ്ടത് എന്താ വെച്ചാൽ രണ്ട് ID proof ആണ്. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആധാറിൻ്റെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് ID proof വേണം. പിന്നെ അവരയച്ചു തരുന്ന ആ പ്രൂഫുകളും, ആ മറ്റേ എന്തെങ്കിലും പറയാം, അതും ഐറ്റംസും വേണ്ടത്. ആ ഓക്കെ, ഇനി അറിയില്ല, ഇനി തിരിച്ച് സാധനം തിരിച്ചു തരുമ്പോൾ എന്താ അവസ്ഥ അറിയില്ല. സാധനം പോയി എന്തായാലും. ഇനി എന്താ പരിപാടി? ഇനി നമുക്ക് ഫുഡ് കഴിക്കാണ്ട് പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളതല്ലേ, അത് കൂടി വാങ്ങാനുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ടാണ് ഹോട്ടൽ അവിടെ അവിടെ ആണല്ലോ. നമ്മളങ്ങനെ എടപ്പള്ളി ജഫ് ബിരിയാണിയിലാണുള്ളത്, ജഫിന്റെ
കുറേ കാലമായി ഇവിടുന്ന് കഴിക്കണം എന്ന് കരുതിയിട്ട്. ഉള്ളിലിരുന്ന് കഴിക്കുക, നമ്മുടെ നാട്ടിൽ ഇരുന്ന് കഴിക്കാൻ പറ്റാത്തതല്ല, ഇവിടെ ഇരുന്ന് കഴിക്കുക ഉള്ളിൽ സീനൊന്നുമില്ല. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം, ആൾക്കാരുള്ള കാരണം വെയിറ്റ് ചെയ്യണം. ആള് ഫുള്ള് ഓണാണ്. ഈ സാധനം കഴിച്ചാ അറിയില്ല എന്താ അവസ്ഥ. നോക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ട്. അത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങി, പറഞ്ഞ ഹൈപ്പൊന്നുമില്ല, ഫുഡിനൊന്നും കൊള്ളുക അല്ലേ. ഒരു എനിക്ക് തൃപ്തിയായിട്ടില്ല കേട്ടോ, കിട്ടും വെറുതെ വയറ് നിറഞ്ഞെന്നുള്ളൂ. സാധനം നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും പോരാ. മറ്റേ അഫ്ഗാനി ചിക്കൻ കുഴപ്പമില്ല, അതിനാ ടേസ്റ്റും ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ ബിരിയാണി പോരാ, ആ ഒരു കുത്തൽ ഇപ്പോൾ ചുണ്ടുന്നും ചെറിയിലൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സാധനം ഇനി വാങ്ങാൻ പോവാം. അപ്പോൾ ഞങ്ങൾ ബെൻലിയുടെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഞങ്ങളുടെ ഡ്രീം ബൈക്കായ എന്താ TRK 542 X വണ്ടി ബുക്ക് ചെയ്താ ബുക്ക് ചെയ്തിട്ടില്ല, ഏകദേശം ഒരു വക്കിക്ക് എത്തിയിട്ടുണ്ട്. ബുക്ക് ചെയ്യാറായിട്ടുണ്ട്, മിക്കവാറും ഇപ്പം അടുത്ത് ബുക്ക് ചെയ്യും. എത്ര റേറ്റ് ഒന്ന്? 7 7 ലക്ഷം എന്തല്ലേ ഗവൺമെന്റ് ജോലിക്കാർക്ക് എന്താ? ഞങ്ങളങ്ങനെ ഇവിടെ ഷോപ്പിലെല്ലാവരും പോയി, UG Tunes അതുപോലെ ഒരു ഇത് എല്ലാ ഷോപ്പിലും കയറി നോക്കി സാധനങ്ങളും അങ്ങനെ. പക്ഷെ ഒന്നും നമുക്ക് തൃപ്തിയായിട്ടൊന്നും കിട്ടിയിട്ടില്ല, സാധനങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ റെയിനോക്സിന്റെ ജാക്കറ്റ് നോക്കാൻ വേണ്ടി ഇറങ്ങി, അതും കിട്ടിയില്ല. അപ്പൊ ഇനി നേരെ മറ്റേ നമ്മുടെ തൃശ്ശൂർ ഇറങ്ങാം, തൃശ്ശൂര് പോയിട്ട് പാൻറ്റോസ് കയറി നോക്കാം, അങ്ങനത്തെ ഒരു പ്ലാനിലായിട്ട്. പാൻറ്റോസ് കയറിയ കേട്ടോ ഇങ്ങനെ ഉണ്ട്. അതല്ല നമ്മളെ നാട്ടിൽ അത് കിട്ടി, നാട്ടിലെ അല്ല എന്താ എറണാകുളത്ത് വരെ വന്നിട്ട് ഇവിടെ ഉള്ള ഷോപ്പുകളിൽ ഒരു മോട്ടോഹ വോക്ക് അതുപോലെ UG Tunes ഏതോ ഒരു ഷോപ്പിലും കൂടി കയറി. പക്ഷെ അവിടെ നമുക്ക് കിട്ടിയില്ല, വിചാരിച്ച സാധനങ്ങളൊന്നും ഇല്ല, ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഇറങ്ങിയപ്പോൾ പിന്നെ തൃശ്ശൂർ പാൻറ്റോസ് തന്നെ പോയേക്കാം. അവിടെ ആകുമ്പോൾ പിന്നെ എല്ലാതും ഉണ്ടാവും. പക്ഷെ എന്തോ പണ്ടത്തെ ഒരു പണ്ട് നമ്മൾ കയറിയതിൻ്റെ ഒരു നെഗറ്റീവ് അടിച്ചത് ഇപ്പോഴും ഉണ്ട് അവിടെ. പിന്നെ അയക്ക് പോകാനൊരു മടിയായിരിക്കും. ആ വേറെ മാർഗമല്ല പൂവന്നെ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ബാൻറ്റോസിലേക്ക് എത്തിയിട്ടുണ്ട്. ഹെൽമെറ്റ് നോക്കി, LS2 മൊഡ്യൂളർ ഹെൽമെറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാണ്. പക്ഷെ അത് പ്രൈസ് നമുക്ക് പറ്റുന്നില്ല, 10 500 റേറ്റ്. നമ്മൾ ജാക്കറ്റ് എടുത്തിട്ടുണ്ട്, EBG Ladakh പറഞ്ഞിട്ടുള്ള മോഡൽ എടുത്തിട്ടുള്ളത്. റൈനോക്സ് നോക്കി, റൈനോക്സിൻ്റെ ഇതാ ഈ സാധനം നോക്കി. പക്ഷെ ഇതിൽ തെർമലും അതുപോലെ റെയിനിൻ്റെയും റെയിൻ ലെയറും വരുന്നില്ല. അപ്പോൾ അത് കാരണം അതിന് സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 7000 രൂപ 8000 രൂപ അടുത്താവും. അത് കാരണം നമ്മൾ BBG വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ക്യാമറ അല്ല ഹെൽമെറ്റ് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഈ ഫോഗ് ലൈറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതിന് കപ്പ് ഊരിക്കഴിഞ്ഞാൽ വൈറ്റ് ആക്കാം, അതുപോലെ തന്നെ യെല്ലോ കളർ ആക്കാം. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്വിച്ചും വാങ്ങിയിട്ടുണ്ട്. സ്വിച്ച് പാടെ അത് കൊണ്ടുവച്ചു. ഇതാണോ ലൈറ്റ് കത്തിച്ചത്? അത് വായിക്കും, ഈ സാധനം വായിക്കും. കവർ അയച്ചാൽ വൈറ്റ് കളറില്ലേ, നല്ല പവറുണ്ട്.
ഇത് എത്ര റേറ്റ് പറഞ്ഞു? 1980 റേറ്റ് എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മള് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ സമയം 12:30 സോറി 11:30 സമയം. നമ്മുടെ ഫോണിൻ്റെ ചാർജൊക്കെ കഴിഞ്ഞു പോയി, അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് വരുമ്പോൾ വന്നത് ഒരു 9:30 തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ. ഇപ്പോൾ സമയം 11:30. ഇപ്പോൾ നമ്മൾ പോയാലേ കുറച്ച് സാധനങ്ങൾ പറയാൻ വാങ്ങിയത് എന്തൊക്കെ വെച്ചാൽ, ബി ബീച്ചിൻ്റെ ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ച് വേറൊരു വീഡിയോ ചെയ്യേണ്ടത് എല്ലാം കൂടി ഒന്നിച്ചിട്ട്. അതുപോലെ ഒരു ലൈറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ അതിനും പറ്റിയ ഒരു അടിപൊളി സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി പിന്നെ ഹെൽമെറ്റും കാര്യങ്ങളും കിട്ടിയില്ല, അവിടെ നല്ല സ്റ്റോക്കില്ല. ഒരു 3-4 കടയിൽ നമ്മൾ കയറി, സ്റ്റോക്ക് ഉണ്ടായില്ല. അപ്പോൾ അത് കാരണം ഇനി അവർ സ്റ്റോക്ക് എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡെക്കാത്തലോണിൽ ഒന്ന് പോകാനുണ്ട്, കുറച്ച് സാധനങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അവിടെ നിന്ന് ചെറിയ പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട്, ഷർട്ട്സ്. അപ്പോൾ അതൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ റേസും കൂടി ഇനി ഇറങ്ങണം. നമ്മൾ ആ എറണാകുളം പോയപ്പോൾ, എറണാകുളം പോയത് കാരണം നമ്മൾ തിരിച്ചെത്താൻ വേണ്ടി ലേറ്റ് ആയതാണ്, അതിന് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായത്. പിന്നെ അതുപോലെ ബിരിയാണി കഴിച്ചു അല്ലേ ജെഫ്? അപ്പോൾ ജെഫ് ബിരിയാണി കഴിച്ചു എന്താ വെച്ചാൽ, എല്ലാവരും ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ട് പറയുന്നുണ്ട്, പക്ഷെ എനിക്കത് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. എനിക്കും അതെ, മൂപ്പരൾക്ക് അപ്പോട്ടിനും അതെ, അത്രയ്ക്ക് ഇഷ്ടമായില്ല. എന്താ എനിക്കറിയില്ല. നമ്മൾ മലപ്പുറം ബിരിയാണിയൊക്കെ ആണ് അധികം കഴിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ടാണോ അത്, അത് കാരണം തോന്നുന്നു. നമുക്ക് ഈ ബിരിയാണി ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷെ എനിക്ക് പറ്റിയില്ല, അങ്ങേർക്കും പറ്റിയിട്ടില്ല. പക്ഷെ അഫ്ഗാനി ചിക്കൻ എന്ന് പറയുമല്ലോ, അത് കൊള്ളാം, അത് നന്നായിട്ടുണ്ട്, ആ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ ഒരു സാധനം ഈ ജെഫ് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച്, ഞാനൊക്കെ കുറേയിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ആ ജെഫ് ബിരിയാണി എന്തെങ്കിലും പോയി കഴിക്കണം. കുറേയിട്ട് ഞാൻ അതൊക്കെ മാപ്പിൽ സേവ് ചെയ്തിട്ടായിരുന്നു, ഫേവറേറ്റ് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലേസിൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പോകാൻ പറ്റിയില്ല, ഇപ്പോഴാണ് ചാൻസ് കിട്ടി പോയി കഴിച്ചത്. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടപ്പെടാത്തൊരു അഭിപ്രായമാണ്. എല്ലാവർക്കും പലർക്കും പലതരത്തിലാവും, അതൊന്നും ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, എൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് സെറ്റ് ചെയ്യാണ്ട് അപ്പോട്ട് അവിടെ കടന്നിട്ടുണ്ട്. കണ്ണൊക്കെ ചുവന്നിരിക്കണ്ടല്ലേ, കണ്ണൊക്കെ ചുവന്നാണ്. അത് ആ ഓടിച്ചിട്ട് കാറ്റൊക്കെ അടിച്ചിട്ടോ തോന്നുന്നു. എന്തായാലും ആള് നാളെ വീട്ടിലേക്ക് പോവും, തിരിച്ചു പോവും. ഇന്നിപ്പോൾ നേരം വൈകിയത് കാരണം പോകുന്നില്ല. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി എന്താ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുമുണ്ടോ. ഇനി കുറച്ചും കൂടിയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മളെ ട്രിപ്പിനെ കുറിച്ചിട്ടല്ലാതും. ഓക്കെ, അപ്പോൾ ബൈ.